ഇവിടെ ഒരുപാട് ബോട്ടുകൾ ഉണ്ട് ട്ടോ. ഈ മെട്രോന്റെ അല്ലാത്ത വേറെ കുറെ സാഗർ റാണി സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. മെട്രോന്റെ ഇതാണോ? തിങ്ക് ബ്ലൂ ഗോ ഗ്രീൻ. എല്ലാവർക്കും നമസ്കാരം, അജിത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതേ, നമ്മളിന്ന് കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരാവശ്യത്തിന്. അപ്പോൾ അവിടെ നമ്മൾ വന്നപ്പോൾ നമ്മൾ ഈ വാട്ടർ മെട്രോ ഉണ്ടല്ലോ, നമ്മുടെ കൊച്ചിയിലെ വാട്ടർ മെട്രോ പുതിയ ഇന്നലെ ഇനാഗ്രേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിലൊന്ന് കയറി നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ഹൈക്കോടതി കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനിലാണ് ഉള്ളത്. അപ്പോൾ എവിടെയാണ് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത് പോയിട്ടെന്ന് ചോദിക്കട്ടെ. ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര തിരക്കാണ്. ഇപ്പം എങ്ങനെ ടിക്കറ്റ് ആ എങ്ങനെ ടിക്കറ്റ് ഇതിൽ നിൽക്കല്ല, ഈ വരയിൽ നിൽക്കാം. ഒന്നും അറിയില്ല, എല്ലാവരും പരീക്ഷണാണ്. നല്ല ടിക്കറ്റ് ഒക്കെ വൻ തിരക്കാട്ടാ. ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ആളുകൾക്കൊന്നും പ്രത്യേകിച്ച് അറിയൊന്നുമില്ല കേട്ടോ എങ്ങനെ പോകേണ്ടതെന്നൊന്നും. കാരണം എന്താ വെച്ചാൽ എല്ലാവരും പരീക്ഷണമാണ്. അപ്പോൾ നമ്മൾ വൈപ്പിൻക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ടിക്കറ്റ് വൈപ്പിൻക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താ ഷാഫി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ കാർഡുകളാണ്. എന്നാ ടിക്കറ്റ് പിടിക്കും, ഇതിൽ ഉള്ളിൽ കയറുക. എന്നാ ഉള്ളിൽ കയറി, എവിടെ അവരോട് വാ. അത് കാർഡ് ഏതോ പറയുന്നു അടുത്ത. ആ ഈ കയറിക്കോ കയറിക്കോ കയറിക്കോ. ആ മറ്റേ കാർഡ് എടുത്താ ഇത് ഓരോരുത്തർ പറഞ്ഞാ നിങ്ങൾ വെച്ചാൽ മതി. വെക്കോ വെക്കോ. ആ ഇനി ഉള്ളിൽ കയറിക്കോ, ഇനിയും കയറിക്കോ. അവിടെ അമ്മ വെച്ചാൽ മതി, ഏത് ഭാഗമൊന്നുമില്ല. ഒമ്പോ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാൻ മാത്രമല്ല തിരക്ക്, ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ അതിൽ കയറാൻ വേണ്ടിട്ട് ഇവിടെ വേണ്ട, ഫുള്ള് തിരക്കാണ്. കാരണം നൈസ് ഫീലാണ്. അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ, അത്യാവശ്യം നല്ല രസത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇനി വലിയൊരു വരിയിൽ നിൽക്കണം. ഇത് മിക്കവാറും യാത്രക്കാരൊക്കെ ഇത് പരീക്ഷിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാട്ടോ, നമ്മളായിരിക്കുന്നെ. ആ അപ്പോൾ വൈപ്പിൻക്കുള്ള ഒരു ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ സംഭവങ്ങളൊക്കെ പഠിച്ചു കേട്ടോ. ഇപ്പോൾ ആകെ ഒരു 9 ഇതാണുള്ളത് ഈ സാധനങ്ങൾ. അത് ഈ റൂട്ടിൽ മാത്രമേ ഉള്ളൂ. അതായത് ഈ ഹൈക്കോട്ട് ഇവിടെ നിന്ന് വൈപ്പിനിലേക്ക് അത് തിരിച്ചിങ്ങോട്ടും. ഇത് രാവിലെ 7 മണിക്ക് തുടങ്ങും, പിന്നെ വൈകുന്നേരം 8 മണിക്ക് അവിടെ നിന്ന് ലാസ്റ്റ് വെസൽ ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ഇനി കുറേ റൂട്ടുകളിൽ ഇത് തുടങ്ങാതിരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഓൾറെഡി മറ്റേ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഇതുണ്ടല്ലോ, ഫെറി സർവീസ് ഉണ്ടല്ലോ, അതില്ലാത്ത കുറേ റൂട്ടിലൊക്കെ ഇവർ തുടങ്ങുന്നുണ്ട്. അങ്ങനെ അത് ഒരെണ്ണത്തിൽ 100 പേരെ കൊള്ളുള്ളൂ. അവിടെ വീണ്ടും അടച്ചല്ലേ. എന്റെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നമ്മുടെ മെട്രോയിൽ കയറാൻ പോട്ടെ, വാട്ടർ മെട്രോയില്. ഇത് ഫ്യൂവൽ ഇലക്ട്രിക് ആട്ടോ. ഇത് ഓരോ തവണ ട്രിപ്പ് അടിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ ചാർജ് ചെയ്യാൻ വെക്കുന്നുണ്ട്, ചാർജറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കയറി എവിടെ ചേരുന്നു, എവിടെ? ആ ഇവിടുത്തെ ക്ലോസ് ആവുമല്ലോ. ആ
അതെ ഇരുന്നോ. ഇരുന്നിരുന്നോ എവിടെ ചേരുന്നോ? നമ്മള് കയറി ഇരുന്നു. സീറ്റൊക്കെ കട്ടിയുള്ള സീറ്റാ, കുഷ്യനൊന്നും ഇല്ല അല്ലേ. കുഷ്യനെ കേട്ട നമ്മുടെ ആൾക്കാർ മാന്തി പറിച്ചിട്ടു. അങ്ങനെ അങ്ങനെ നമ്മളെ വണ്ടി എടുത്തു വിട്ടാ. ഉള്ള ആൾക്കാരാണ് എന്താ പറയണേ. അങ്ങനെ നമ്മള് വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടാണ്. ഇനി എന്താ അടുത്ത പരിപാടി? ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ തിരിച്ചു പോകാന്നാണ്. ഒരു ചായ അടിക്കുവാണെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് പോകാനും ഇതുപോലെ തന്നെ നല്ല തിരക്കാട്ടോ. ഫുള്ള് ആളുകളാണ്. ആണോ തിരിച്ച് അങ്ങോട്ട് പോകുന്ന ആളുകള്. അപ്പൊ നമ്മള് വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനിയിപ്പോ നമ്മൾ എന്താ ചോദിച്ചാലേ, ഇവിടെ നമുക്ക് ജങ്കാറിൽ വേണമെങ്കിൽ ഫോർട്ട് കൊച്ചിയിൽ പോകാം കേട്ടോ. നമ്മളെന്തായാലും ഇവിടെ വന്നാലേ. അപ്പൊ ഒരു ജങ്കാർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ജങ്കാറിൽ ടിക്കറ്റ് എടുത്തിട്ട് ഫോർട്ട് കൊച്ചിയിൽ ഒന്ന് പോയിട്ട് പോരാ നമുക്ക്. അപ്പൊ നമ്മള് ജങ്കാറിൽ കയറിട്ടോ. ജങ്കാറിൽ വെച്ചാൽ വലിയ വലിയ ജങ്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ജങ്കാർ എന്നല്ല പറയാം. അങ്ങോട്ട് മുകളിൽ കയറാൻ പറ്റുമോ? കയറാൻ പറ്റുമോ? വലിയ വലിയ വണ്ടികളൊക്കെ ഉണ്ട്. ഒരു ബസ്സൊക്കെ, ഒരു കുഞ്ഞു ബസ്സൊക്കെ ഇതിൽ കയറ്റുന്നുണ്ട്. ആൾക്കാരും കയറും, വണ്ടികളും കയറുന്നില്ലേ. അങ്ങനെ ഫോർട്ട് കൊച്ചി ആകെ ടിക്കറ്റ് ചാർജ് പറയണം 300 രൂപയുള്ളൂ കേട്ടോ ഒരാൾക്ക്.
നമ്മുടെ വാട്ടർ മെട്രോക്ക് ഹൈക്കോർട്ടിൻ്റെ അവിടുന്ന് ഈ വൈപ്പിലേക്ക് 20 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ ജങ്കാറിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഇവിടുത്തെ അവരുടെ ഡെയിലി ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്ന ആൾക്കാരും ടൂറിസ്റ്റുകളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതാണ് നമ്മൾ ഫോട്ടോ വെച്ചിരുന്ന്. പിന്നെ നമ്മുടെ ജങ്കാറിൽ പോവാതെ പൈപ്പിൻക്ക് പോവാതെ നമ്മൾ നേരെ എറണാകുളം ബോട്ട് ചെട്ടിക്ക് ഒരു ഫെറി സർവീസിൽ പോകുന്നു കേട്ടോ. ഈ ബോട്ട് ചെട്ടിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഈ സൈഡിലൂടെ ഈ മറൈൻ ഡ്രൈവിൻ്റെ ഈ സൈഡിലൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ എത്തും. എവിടെ? ഹൈക്കോട്ട് മെട്രോ സ്റ്റേഷൻ അവിടുത്തെ. അവിടെയാണ് നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി പോകണം. അപ്പോൾ നമ്മൾ ഈ കായലിൻ്റെ സൈഡിലൂടെ നമ്മുടെ വണ്ടി നിർത്തിയ ഹൈക്കോട്ട് മെട്രോ വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. കാലിൻ്റെ സൈഡിലൂടെ അവിടെ കുറച്ചൊക്കെ നീറ്റാക്കിയിട്ടുണ്ട്, കുറച്ചൊക്കെ പണിയൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്നും കൂടി നീറ്റാവാനൊക്കെ ഉണ്ട്. നമ്മുടെ കൾച്ചറിനെ നമ്മൾ മാറ്റിയെടുക്കണം കുറച്ചൊക്കെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളി വൈബുള്ള സ്ഥലട്ടെയും കായലിൻ്റെ തീരത്തെയും ഒരുപാട് മരങ്ങളും. പിന്നെ ഇവിടെ പണിയെടുത്തിട്ടുണ്ട് ഒരുപാട്, ഈ പാത്വേസും ബെഞ്ചുകളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട് കുറച്ച്. അങ്ങനത്തെ പ്രശ്നമുണ്ട്. എന്നിരുന്നാലും നല്ല ഒരു വൈബുള്ള സ്ഥലമാണ്. പിന്നെ ഈ കായലിൻ്റെ സൈഡിൽ ഇങ്ങനെ കപ്പലണ്ടിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാറുണ്ടല്ലേ, നല്ല രസമാണ്. അപ്പോൾ പിന്നെ മഴക്കാറുള്ള കാരണം കുറച്ച് ഇരുണ്ടിട്ടുണ്ട്. ഇപ്പോൾ മഴ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ പെയ്യുന്ന കാരണം ആളുകളൊക്കെ ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മറൈൻ ഡ്രൈവിലൂടെ നടന്നിട്ട് നമ്മളെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വണ്ടി എടുത്ത് നാട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ നമുക്ക് ഈ കൊച്ചിയൊക്കെ നല്ലൊരു വൈബുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൻ്റെ അടുത്തുള്ള സ്ഥലമല്ലേ. ഇവിടെ കുറച്ച് കാശ് ചിലവാക്കിയിട്ടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മൊത്തത്തിൽ ഈ വൈബും ഇതൊക്കെ എൻജോയ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൊച്ചിയുടെയും ഇവിടുത്തെ വാട്ടർ മെട്രോയുടെയും വിശേഷങ്ങളുള്ള ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയും വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, താങ്ക് യു ഓൾ.